2021-ൽ പുറത്തിറങ്ങിയ ഒരു ഈജിപ്ഷ്യൻ ചലച്ചിത്രം, ഏറെ രസകരമായ മൂസ എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് യഹ്യ എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യഹ്യ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. അന്ന് ക്ലാസ്സിൽ വെച്ച് യഹ്യ തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന കണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനും റോബോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമായ ഫേഴ്സ് യഹ്യയുടെ മുന്നിലേക്ക് വരാനും ബോർഡിൽ കൊടുത്തിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആ പ്രോബ്ലം യഹ്യയെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിരുന്നു. അധ്യാപകൻ പഠിപ്പിച്ച രീതിയിലല്ലാതെ നൂതനമായ തന്റെ തന്നെ രീതിയിൽ വളരെ എളുപ്പത്തിൽ യഹ്യ ആ ചോദ്യം സോൾവ് ചെയ്തു. അധ്യാപകൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അധ്യാപകൻ ഉപയോഗിച്ച ഫോർമുല വളരെ പഴയതാണെന്നും വളരെ എളുപ്പത്തിൽ ഈ ഫോർമുല ഉപയോഗിച്ച് ഉത്തരം തെളിയിക്കാൻ പറ്റും എന്ന് അവൻ വാദിച്ചു. അത് കേട്ടതും അധ്യാപകന് വല്ലാതെ ദേഷ്യം വന്നു. യഹ്യയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ ഫേഴ്സ് അവനെ മന്ദബുദ്ധിയെന്നും വിളിച്ചു. പൊതുവെയുള്ള എല്ലാ ജീനിയസുകളെ പോലെയും യഹ്യ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആയിരുന്നു. തിരക്കുകളിൽ നിന്നും മറ്റും ഒറ്റപ്പെട്ടു നിൽക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. മറ്റു കുട്ടികൾ എളുപ്പത്തിൽ അവനെ ബുള്ളി ചെയ്തിരുന്നു. പലപ്പോഴും അവന്റെ സഹായത്തിന് എത്തിയിരുന്നത് അവന്റെ ഒരേ ഒരു സുഹൃത്ത് റൈക്കയായിരുന്നു. യഹ്യയുടെ അച്ഛൻ സലെ ഒരു റിട്ടയർഡ് എഞ്ചിനീയർ ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വാച്ച് മേക്കറായി ജോലി നോക്കുന്നു. യഹ്യയുടെ അമ്മ കുഞ്ഞുനാളിലെ മരണപ്പെട്ടു പോയിരുന്നു. ഒരു ദിവസം യഹ്യയുടെ വീട്ടിൽ ജോലി നോക്കുന്ന സൽമ എന്ന പേരുള്ള വേലക്കാരിയുടെ ഹസ്ബൻഡ് നാസർ അവരുടെ വീട്ടിലേക്ക് വന്നു. യഹ്യയും അച്ഛൻ സലഹയും ഒന്ന് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. മുന്നിലേക്ക് വന്ന നാസറിനെ സലെ പറഞ്ഞയക്കാൻ ശ്രമിച്ചു. ഗാർഹിക ഉപദ്രവം കടുത്തപ്പോൾ സൽമ നാസറിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്ന സമയമായിരുന്നു അത്. സലെ നാസറിനെ പറഞ്ഞുവിട്ടതും ദേഷ്യത്തിൽ നാസർ അവിടെ നിന്ന് പോയി. നാസർ പോയതും യഹ്യ തന്റെ അച്ഛൻ സലഹയെ തന്റെ വെയർ ഹൗസിലേക്ക് കൊണ്ടുപോയി. ആ വെയർ ഹൗസിൽ വെച്ചായിരുന്നു അവൻ തന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. താൻ പുതുതായി ക്രിയേറ്റ് ചെയ്ത നൂതന സംവിധാനങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുള്ള മൂസ എന്ന പേരുള്ള ഒരു കൊച്ചു റോബോട്ടിനെ അവൻ അച്ഛന് കാണിച്ചു കൊടുത്തു. ജനനത്തോടെ മരണപ്പെട്ടുപോയ യഹ്യയുടെ സഹോദരൻ മൂസയുടെ പേരായിരുന്നു യഹ്യ ആ റോബോട്ടിന് നൽകിയിരുന്നത്. കുഞ്ഞു റോബോട്ടാണെങ്കിലും അതിന് പ്രകടമായ ശക്തി തന്നെ ഉണ്ടായിരുന്നു. മൂസയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്റെ സ്പൈനൽ കോഡുമായി കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു VR ഡിവൈസും യഹ്യ രൂപപ്പെടുത്തിയിരുന്നു. യഹ്യയ്ക്ക് മാത്രമായിരുന്നു മൂസയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. യഹ്യയുടെ ആ ക്രിയേഷൻ കണ്ട് അത്ഭുതപ്പെടുന്നതിന് പകരം അവന്റെ അച്ഛൻ സലേ പക്ഷേ ഇത് കൊച്ച് കളിപ്പാട്ടം പോലുണ്ടല്ലോ എന്ന് പറയുക മാത്രമായിരുന്നു ചെയ്തത്. ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സാധനമല്ലേ എന്ന മട്ടിൽ അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് യഹ്യയും സലഹയും വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് തിരികെ പോയിരുന്ന നാസർ തന്റെ കയ്യാളുകളുമായി തിരികെ വന്നു. നാസറിന് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. തോക്കടക്കം കയ്യിൽ കരുതിയായിരുന്നു നാസർ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നത്. തന്റെ ഭാര്യയെ ഉപദേശിച്ചും മറ്റും മനസ്സ് മാറ്റിയതൊക്കെ സലഹയാണ് എന്ന് കരുതിയിരുന്ന നാസർ തന്നോട് മോശമായി പെരുമാറിയതിന്റെയും അത്തരത്തിൽ പ്രവർത്തിച്ചതിന്റെയൊക്കെയും പ്രതികാരമായി സലഹയെ ആക്രമിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ സലഹ മർദ്ദിക്കപ്പെട്ടു. സലഹയുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചിന്റെ ശേഖരം മുഴുവൻ നാസറും സംഘവും മോഷ്ടിക്കുകയും ചെയ്തു. പിന്നാലെ അവർ ആ വീടിന് തീയിട്ടു. യഹ്യ അവിടെ ഉണ്ടായിരുന്നെങ്കിലും വല്ലാതെ ഭയന്നു പോയിരുന്ന അവൻ കയ്യിലൊരു കത്തിയും പിടിച്ച് ഒളിച്ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. യഹ്യ അത്രമേൽ പാവത്താനായിരുന്നു. വീട് മുഴുവൻ തീ പടർന്നു പിടിക്കാൻ ആരംഭിച്ചു. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാനോ വാപ്പയെ രക്ഷപ്പെടുത്താനോ പോലും അവന് ധൈര്യമുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം പോലീസും ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവർക്ക് യഹ്യയെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും അതിനോടകം യഹ്യയുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. വൈകാതെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. യഹ്യ ആകെ തകർന്നു പോയിരുന്നു. അച്ഛന്റെ കബറിനടുത്തുപോയി. അവിടെ നിന്ന് തിരികെ വന്ന യഹ്യ അധികം വൈകാതെ അവരുടെ പഴയ വീട് വിറ്റു. പക്ഷേ താൻ റിസർച്ചുകൾ നടത്തുന്ന വെയർ ഹൗസ് മാത്രം അവൻ വിറ്റിരുന്നില്ല. പിന്നാലെ അന്വേഷണ വേളയിൽ നടന്ന സംഭവങ്ങളെ പറ്റി മുഴുവൻ അവൻ പോലീസിനോട് പറഞ്ഞു. പക്ഷേ പോലീസ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന നാസർ യഹ്യയെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതോടെ വല്ലാതെ ഭയപ്പെട്ട അവൻ നാസർ തന്നെ കൊല്ലുമോ എന്ന് ഭയന്ന് പോലീസിനോട് മൊഴിമാറ്റി പറഞ്ഞു. എന്നിരുന്നാലും അന്ന് മുതൽ യഹ്യയുടെ മനസ്സിൽ എങ്ങനെയും പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത കയറിക്കൂടിയിരുന്നു. അതിനെപ്പറ്റി അവൻ ഏറെ ആലോചിച്ചു. ഒടുവിൽ സ്വയം തന്നെ അവർക്കെതിരെ പ്രതികാരം ചെയ്യുവാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. അതിനായി അവൻ കണ്ടെത്തിയ വഴി തന്റെ മൂസ റോബോട്ടിനെ വളരെ വലുതായി നിർമ്മിച്ചെടുക്കുക എന്നതായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ പണവും തന്റെ കഴിവും മറ്റും ഉപയോഗിച്ച് ദിവസങ്ങളോളം സമയമെടുത്ത് യഹ്യ മൂസയെ തയ്യാറാക്കാൻ ആരംഭിച്ചു. ദിവസങ്ങളോളം തന്റെ വെയർ ഹൗസിൽ തന്നെ അവൻ കഴിച്ചുകൂട്ടി. ഏറ്റവും ഒടുവിൽ മൂസ എന്ന റോബോട്ടിനെ അവൻ പൂർത്തിയാക്കി. അടുത്തതായി നാസറിനെയും സംഘത്തെയും കണ്ടെത്തുക എന്നതായിരുന്നു യഹ്യയുടെ ലക്ഷ്യം. അതിനായുള്ള ശ്രമവും അവൻ ആരംഭിച്ചു. നാസറിനെയും സംഘത്തെയും ഫോളോ ചെയ്ത് അവരുടെ താവളമായ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്കും അവൻ എത്തിച്ചേർന്നു. തന്റെ പരമാവധി ധൈര്യം സംഭരിച്ച് യഹ്യ അകത്തേക്ക് കയറി ചെന്നു. നാസറും മറ്റും യഹ്യയ്ക്കെതിരെ പോരാടും എന്നവന് ബോധ്യമായതോടെ അവൻ ഓടി ഒളിച്ചു. ഒളിച്ച യഹ്യയെ കണ്ടെത്താനും കൈകാര്യം ചെയ്യാനും തന്റെ ആളുകളോട് നാസർ ഉത്തരവിട്ടു. ഇതേ സമയം ഒളിച്ചിരിക്കുകയായിരുന്ന യഹ്യ തന്റെ VR
എടുത്ത് മൂസയെ ആക്ടിവേറ്റ് ചെയ്തു. കാറിനടിയിൽ നിന്നും മൂസ ഇറങ്ങി വന്നു. പിന്നെ അധികം താമസമുണ്ടായില്ല, റോബോട്ട് മൂസയെ ഉപയോഗിച്ച് ആദ്യമേ അവൻ നാസറിന്റെ ശിങ്കടികളെ കൊലപ്പെടുത്തി. മൂസയെ കണ്ടതും നാസർ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു. തന്റെ വാപ്പയെ കൊന്ന പോലെ നാസറിനെ കത്തിച്ചു തന്നെ കൊല്ലണം എന്ന് മൂസയ്ക്ക് യഹിയെ നിർദ്ദേശം കൊടുത്തു. കാറിൽ കയറി രക്ഷപ്പെടാൻ പോയ നാസറിനെ അതേ കാറിൽ സ്ഫോടനം തീർത്ത് മൂസ കത്തിച്ചു കൊന്നു. ആ നടന്ന സംഭവമൊക്കെ അതുവഴി പാസ് ചെയ്തു പോയിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ കാണുകയും ചെയ്തിരുന്നു. അയാൾ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്തിരുന്നു. ആ വീഡിയോ യൂട്യൂബിൽ അടക്കം അപ്ലോഡ് ചെയ്യപ്പെട്ടതോടെ അത് വൈറലായി മാറാൻ ആരംഭിച്ചു. വൈകാതെ ആ വീഡിയോ സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും തരംഗമാവാൻ ആരംഭിച്ചു. വീഡിയോ ഗവൺമെന്റിന്റെ ഇടയിലേക്കും എത്തി. റോബോട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതിനാൽ ആ റോബോട്ട് ഹ്യൂമൻസിന് തന്നെ ആപത്താണ് എന്ന തരത്തിൽ ചർച്ചകൾ ഉരുത്തിരിയാൻ ആരംഭിച്ചു. ആ റോബോട്ടിനെയും അതിന്റെ ക്രിയേറ്ററെയും കണ്ടെത്തി എത്രയും വേഗം റോബോട്ടിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിരുന്നു. വിളിച്ചു ചേർക്കപ്പെട്ട മീറ്റിംഗിൽ മിലിറ്ററി ഓഫീഷ്യൽസും അവിടുത്തെ ഏറ്റവും മികച്ച കോളേജിലെ റോബോട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഫേഴ്സും ക്ഷണിതാവായി എത്തിയിരുന്നു. റോബോട്ട് ഉൾപ്പെട്ട കുറ്റകൃത്യമായതിനാൽ ഡോക്ടർ ഫേഴ്സിനോട് മിലിറ്ററി ഓഫീഷ്യൽസിനെയും പോലീസിനെയും സഹായിക്കാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. പിന്നാലെ ഫേഴ്സും മിലിറ്ററി ഓഫീഷ്യൽസിന്റെ കൂടെ കൂടി സംഭവം നടന്ന ഇടമൊക്കെ വിസിറ്റ് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം വെയർഹൌസിലായിരുന്ന യഹിയയ്ക്ക് ഡാർക്ക് വെബിൽ നിന്നും മിസ്റ്റീരിയസ് ആയ ഒരു മെസ്സേജ് വന്നു. പഴയൊരു ഫ്രണ്ടാണ് എന്ന മട്ടിലായിരുന്നു മെസ്സേജ്. ആരാണെന്ന് മെസ്സേജ് അയച്ച വ്യക്തി വെളിപ്പെടുത്തിയിരുന്നില്ല. നമുക്ക് അദ്ദേഹത്തെ തൽക്കാലം മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. മൂസ എന്ന റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തത് യഹിയയാണ് എന്ന വിവരം എക്സിന് അറിയാമായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും താൻ ചെയ്തുകൊള്ളാം എന്ന് മിസ്റ്റർ എക്സ് യഹിയയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് റെയ്ക്ക യഹിയയുടെ വെയർഹൌസിലേക്ക് വന്നു. യഹിയയുടെ മൂസ റോബോട്ടിനെ പറ്റിയൊക്കെ നേരത്തെ റെയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂസയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് യഹിയായിരിക്കും എന്നവൾക്ക് ഉറപ്പുമുണ്ടായിരുന്നു. മൂസയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യഹിയെ യൂസ് ചെയ്തിരുന്ന യഹിയയുടെ സ്കെച്ച് ബുക്കും അവൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യഹിയാണ് മൂസയ്ക്ക് പിന്നിൽ എന്നവൾ ഉറപ്പിക്കുകയും ചെയ്തു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റെയ്ക്കയെ യഹിയയ്ക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ റെയ്ക്കയോട് അവനെല്ലാം തുറന്നു പറഞ്ഞു. വെയർഹൌസിലെ അണ്ടർഗ്രൗണ്ടിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന മൂസ റോബോട്ടിനെ റെയ്ക്കയ്ക്ക് യഹിയ കാണിച്ചു കൊടുത്തു. പിന്നാലെയുള്ള സംസാരത്തിൽ നിന്റെ അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണോ നീ ഈ റോബോട്ട് ഉണ്ടാക്കിയത് എന്ന് റെയ്ക്ക യഹിയയോട് ചോദിച്ചു. അല്ലെന്നും ഈ ലോകത്ത് മുഴുവൻ സംരക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്നായിരുന്നു യഹിയ മറുപടി പറഞ്ഞത്. രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ക്രിമിനൽസിനെ ഇല്ലാതാക്കാനും പോലീസിനെ പിടിച്ചു നൽകാനും മൂസയെ ഉപയോഗിക്കാൻ യഹിയ തീരുമാനിച്ചിരുന്നു. മിസ്റ്റർ എക്സും സംഘവും യഹിയയുടെ കൂടെയുണ്ടാകും എന്നവർ വാക്കും നൽകിയിരുന്നു. വൈകാതെ അടുത്തതായി വകവരുത്തേണ്ട ക്രിമിനൽസിന്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ എക്സിൽ നിന്ന് യഹിയയ്ക്ക് ലഭിച്ചു. വെപ്പൺ ഡീലേഴ്സിന്റെയും ഡ്രഗ് ഡീലേഴ്സിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അടക്കം നിരവധി സംഗതികൾ അവിടുത്തെ ക്രിമിനൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്ന മാഫിയയും ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. അധികം വൈകാതെ റെയ്ക്കയും യഹിയയും കൂടി മിസ്റ്റർ എക്സ് കൊടുത്ത അഡ്രസ്സിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും മൂസയെ പുറത്തിറക്കിയ യഹിയ മൂസയെ ഉപയോഗിച്ച് അവിടെ ആക്രമണം നടത്താൻ ആരംഭിച്ചു. അവരുണ്ടായിരുന്ന ക്രിമിനൽസിന്റെ എണ്ണവും തോക്കടക്കമുള്ള വെപ്പൺസും മൂസയെ കൺട്രോൾ ചെയ്യുന്നതിൽ യഹിയയെ ബുദ്ധിമുട്ടിച്ചെങ്കിലും മികച്ച രീതിയിൽ മൂസയെ ഉപയോഗിച്ച് യഹിയ ക്രിമിനൽസിനെ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു സ്ഫോടനത്തിൽപ്പെട്ട് മൂസ തെറിച്ച് താഴെ വീണു. പക്ഷേ ഭാഗ്യവശാൽ പരിക്കേറ്റിരുന്നിട്ടും മൂസ എഴുന്നേറ്റ് വന്നു. യഹിയയ്ക്കും ധൈര്യമായി. പിന്നീട് ഒരു നിമിഷം പോലും ബാക്കിവെച്ചില്ല. മൂസയെ ഉപയോഗിച്ച് മുഴുവൻ ക്രിമിനൽസിനെയും യഹിയെ തുടച്ചു നീക്കി. ഏറ്റവും ഒടുവിൽ തട്ടിക്കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിരുന്ന മുഴുവൻ കുട്ടികളെയും മൂസയെ ഉപയോഗിച്ച് തന്നെ യഹിയെ രക്ഷപ്പെടുത്തി. വൈകാതെ ആ വിവരവും ഗവൺമെന്റിന് മുമ്പിലേക്കെത്തി. ഗവൺമെന്റ് ഉടൻ തന്നെ ഒരു വിദഗ്ധ സംഘത്തെ അങ്ങോട്ടേക്ക് നിയോഗിച്ചു. കൂട്ടത്തിൽ റോബോട്ടിക്സിന്റെ എച്ച്ഒഡി ഫേഴ്സും ഉണ്ടായിരുന്നു. 20 ഹൈ പ്രൊഫൈൽ ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു. ആരാണ് ആ റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെല്ലാവർക്കും ഇടയിൽ ആശങ്ക നിറയാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് മൂസയെ ഉപയോഗിച്ച് യഹിയ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അത് പോലീസിന്റെ ജോലി വളരെ എളുപ്പമാക്കി കൊടുത്തു. നിയമലംഘനം നടത്തി വേഗത്തിൽ തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തുന്ന കാറുകളെ തടയുക, തോക്കേന്തിയ കുറ്റവാളികളെ പിടികൂടുക, അപകടങ്ങളിൽ നിന്ന് കുട്ടികളെയും മനുഷ്യരെയും രക്ഷപ്പെടുത്തുക, അങ്ങനെ മൂസ നാട് മുഴുവൻ വളരെ പേരാർജിക്കാൻ ആരംഭിച്ചു. ഈ
ഈജിപ്ഷ്യൻസ് ഭൂരിഭാഗവും മൂസയെ അവരുടെ സൂപ്പർ ഹീറോയെ പോലെ കാണാനും ഐഡലൈസ് ചെയ്യാനും ആരംഭിച്ചിരുന്നു. കുട്ടികൾക്കൊക്കെ മൂസ ഒരു ഹീറോവായി മാറി. ഇതേസമയം ഡോക്ടർ ഫേഴ്സിന് അന്വേഷണത്തിന്റെ ഭാഗമായി മൂസയെപ്പറ്റി പല വിവരങ്ങളും സംഘടിപ്പിക്കാൻ പറ്റിയിരുന്നു. റോബോട്ടിന്റെ ഹൈറ്റും ആ റോബോട്ട് നിയന്ത്രിക്കപ്പെടുന്നത് ഒരുപാട് ദൂരെയല്ലാത്ത ഇടത്തു നിന്നാണെന്നും റോബോട്ടിനെ കാറിലാണ് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുമെല്ലാം ഡോക്ടർ ഫേഴ്സ് മനസ്സിലാക്കി. റോബോട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോബോട്ടിനെ ടേൺ ഓഫ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓൾട്ടർനേറ്റ് ഡിവൈസ് ഫേഴ്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. റോബോട്ടിനടുത്ത് ആ ഡിവൈസ് ഉണ്ടെങ്കിൽ റോബോട്ടിനെ പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കും. ഇതിനിടയിൽ യഹിയ തന്റെ റോബോട്ടിനെയും റിസർച്ചും സാധനങ്ങളും എല്ലാം വെയർഹൌസിൽ നിന്ന് റിക്കയുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതവന്റെ പുതിയ ബേസായി മാറി. അങ്ങോട്ടേക്ക് ഒരു ദിവസം മറിയം എന്നൊരു പെൺകുട്ടി വന്നു. യഹിയയുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് മറിയം. നാളുകളായി മറിയത്തിനുമേൽ യഹിയയ്ക്കൊരു ക്രഷൊക്കെ ഉണ്ട്. പക്ഷേ അവന്റെ ഇൻട്രോവേർട്ട് സ്വഭാവം കാരണം അവൻ ഒരിക്കൽ പോലും തന്റെ ഫീലിംഗ്സ് മറിയത്തിനോട് തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യവും അവൻ ഒരിക്കൽ പോലും വന്നതുമില്ല. യഹിയയെ കാണാനെത്തിയ മറിയം മൂസ എന്ന റോബോട്ടിന് പിന്നിൽ യഹിയയാണെന്ന സത്യം മനസ്സിലാക്കി. പക്ഷേ അവന്റെ കഴിവുകളെ അഭിനന്ദിക്കുന്നതിനും അവന് പ്രചോദനം നൽകേണ്ടുന്നതിനും പകരം അതൊന്നും ശരിയല്ല എന്ന മട്ടിൽ സംസാരിക്കുകയായിരുന്നു അവൾ ചെയ്തത്. അവളെ സംബന്ധിച്ചിടത്തോളം ക്രൈമുകളുടെ ലോകത്തേക്ക് അങ്ങനെ കടന്നു ചെല്ലുന്നതും അതിലൊക്കെ ഇടപെടുന്നതും യഹിയയുടെ ജോലിയൊന്നുമല്ലെന്നും അത് യഹിയയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നുമായിരുന്നു. അവളുടെ ആശങ്കകൾക്ക് പിന്നിലും മറ്റൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും പ്രകടമാക്കിയില്ലെങ്കിലും മറിയത്തിന്റെ മനസ്സിലും അവനോട് വലിയ തോതിൽ പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ അറിഞ്ഞപ്പോൾ മറിയം വല്ലാതെ അസ്വസ്ഥയായി. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. ഇതിനിടയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റോബോട്ടിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാർ എന്ന സംശയത്തിൽ സലയുടെ കാർ കണ്ടെത്തിയിരുന്നു. ആ കാർ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് യഹിയായിരുന്നു. പിന്നാലെ അന്വേഷണ സംഘം യഹിയയുടെ വീടും വെയർഹൌസും റെയ്ഡ് ചെയ്തു. അതിനോടകം റൈക്കയുടെ സ്ഥലത്തേക്ക് എല്ലാം മാറ്റിയിരുന്നതിനാൽ അവിടെ നിന്ന് അവർക്ക് ഒന്നും തന്നെ കണ്ടുകിട്ടിയില്ല. പിന്നാലെ യഹിയയും റൈക്കയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇൻവെസ്റ്റിഗേഷൻ ടീം യഹിയയെ ഇന്റർവ്യൂ ചെയ്യാനും ആരംഭിച്ചു. അവനാണ് മൂസയെ ക്രിയേറ്റ് ചെയ്തത് എന്നവനോട് സമ്മതിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിലുള്ള ഫേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുറപ്പുണ്ടായിരുന്ന യഹിയ കുറ്റങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ തന്നെ അവൻ പറഞ്ഞു. അധികം വൈകാതെ യഹിയയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്കൊരു വക്കീലെത്തി. മറ്റ് തെളിവുകളില്ലാത്തതുകൊണ്ടും യഹിയുടെ മേൽ അതുവരെ ഒരു കേസ് പോലും ഇല്ലാത്തതുകൊണ്ടും വളരെ എളുപ്പത്തിൽ യഹിയ റിലീസ് ചെയ്യപ്പെട്ടു. പക്ഷേ എങ്കിലും റെയ്ഡ് ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർ ഫേഴ്സും അന്വേഷണ സംഘത്തിലെ ആളുകളും സലയുടെ വീട്ടിലും വെയർഹൌസിലും നിരവധി മൈക്രോഫോണുകൾ പിടിപ്പിച്ചിരുന്നു. അന്ന് വൈകുന്നേരം ഒരു സംഭവമുണ്ടായി. ഡോക്ടർ ഫേഴ്സിന്റെ മകൻ യൂസഫ് പെട്ടെന്ന് മയങ്ങി വീണു. ഡോക്ടർ ഫേഴ്സ് അവനെ ആശുപത്രിയിൽ എത്തിച്ചു. അവന്റെ രോഗം മൂർച്ഛിച്ചതായിരുന്നു മയങ്ങി വീഴാൻ കാരണം. ഡോക്ടർ ഫേഴ്സിന്റെ മകന് മാരകമായൊരു രോഗമുണ്ട്. ജർമ്മനിയിൽ കൊണ്ടുപോയി അത് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ അതിന് 3 ബില്യൺ തുകയോളം ചെലവുണ്ട്. ഫേഴ്സിനെ സംബന്ധിച്ച് അത്രയും പണമൊന്നും അയാളുടെ പക്കലില്ല. വൈകാതെ ഫേഴ്സ് ചെന്ന് സമീർ എന്നൊരു വ്യക്തിയെ കണ്ടു. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായിരുന്നു അയാൾ. സമീർ ആ സമയം വളരെ വലിയ പ്രഷർ നേരിടുകയായിരുന്നു. സമീർ മറിയത്തിന്റെ അച്ഛനുമാണ്. സമീറിനെ കണ്ട് ഒരു ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫേഴ്സ് അങ്ങോട്ടേക്ക് ചെന്നത്. സമീറിന് ആ മൂസ റോബോട്ടിനെ സ്വന്തമാക്കണമെന്നുണ്ട് എന്ന് ഫേഴ്സിന് അറിയാമായിരുന്നു. മൂസ റോബോട്ടിനെ വാഗ്ദാനം ചെയ്ത ഫേഴ്സ് സമീറിനടുക്കൽ തന്റെ മകനെ ട്രീറ്റ് ചെയ്യാൻ അതിന് പണം നൽകണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ എങ്ങനെ മൂസ റോബോട്ടിനെ കരസ്ഥമാക്കും എന്ന് സമീർ ഫേഴ്സിനോട് ചോദിച്ചു. ഫേഴ്സ് തന്റെ പദ്ധതി പറയാൻ ആരംഭിച്ചു. തങ്ങളുടെ തന്നെ കുറച്ച് ആളുകളെ ഉപയോഗിച്ച് അവരൊരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ ആ ഹൈജാക്കിന്റെ വീഡിയോ പുറത്തുവിടും. വിവരം പുറത്തറിഞ്ഞ് മൂസയെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ അടുത്തെത്തിയാൽ അവൻ മൂസയുമായി ട്രെയിനിലേക്ക് എന്തായാലും കടന്നുവരും. ഞാനുണ്ടാക്കിയ ഡിവൈസുമായി ആളുകൾ ട്രെയിനിനകത്തു തന്നെ ഉണ്ടാകും. ആ ഡിവൈസ് ഉപയോഗിച്ച് മൂസയെ പ്രവർത്തനരഹിതമാക്കാം. അങ്ങനെ മൂസയെ നമുക്ക് ലഭിക്കും. ഡോക്ടർ ഫേഴ്സ് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ട്രെയിൻ ഹൈജാക്കിങ്ങിന്റെ തെറ്റിദ്ധരിക്കപ്പെട്ട വിവരം യഹിയയുടെ അടുത്തെത്തിയതും യഹിയ മൂസയുമായി പുറത്തിറങ്ങി. റൈക്ക കാറോടിക്കുകയും സീറ്റിലിരുന്ന് യഹിയ മൂസയെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ആളുകളെ ഉപയോഗിച്ച് ട്രെയിനിന്റെ ബോഗികൾ വേർപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് ഡോക്ടർ ഫേഴ്സിന്റെ ആളുകൾ കടന്നിരുന്നു. റോബോട്ട് മൂസ ട്രെയിനിന് മുകളിലൂടെയൂടി അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ ഫേഴ്സിന്റെ ആളുകൾ ഡിവൈസുമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഡിവൈസ് ഉപയോഗിച്ച് അവർ മൂസയെ പ്രവർത്തനരഹിതമാക്കി. ഒട്ടും വൈകാതെ മൂസയുടെ ബോഡി പാർട്ടുകൾ മെഷീൻ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാൻ ഫേഴ്സിന്റെ ആളുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ട്രെയിൻ
ട്രെയിനിൽ യാത്രികനായി ഉണ്ടായിരുന്ന മൂസയെ ഐഡലായി കണ്ടിരുന്ന ഒരു കുട്ടി ഉടനതിൽ ഇടപെടുകയും മൂസയെ ടേൺ ഓഫ് ചെയ്യാൻ ഉപയോഗിച്ച ഡിവൈസ് ഓഫ് ചെയ്യുകയും ചെയ്തു. അതോടെ വീണ്ടും മൂസ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർ ഫേസിന്റെ ആളുകളെ മൂസ അടിച്ച് താഴെയിട്ടു. ട്രെയിൻ അപകടാവസ്ഥയിലായതിനാൽ ആ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരോട് അടുത്തുള്ള ബോഗിയിലേക്ക് സുരക്ഷിതമായി മാറാൻ നിർദ്ദേശവും കൊടുത്തു. ആ സമയം അത്രയും മൂസ തന്റെ പരമാവധി സ്ട്രെങ്ത് ഉപയോഗിച്ച് ബോഗികൾ അകന്നുപോകാതെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ മെഷീൻസ് ഉപയോഗിച്ച് ബോഡി പാർട്സിൽ കട്ടുകൾ ഉണ്ടാക്കിയിരുന്നതിനാൽ ഒരുപാട് നേരം അങ്ങനെ തുടരാൻ മൂസയ്ക്ക് സാധിച്ചില്ല. ബോഡി പാർട്സുകൾ അടർന്നു വീണ് മൂസ തെറിച്ച് താഴെ വീണു. വൈകാതെ ട്രെയിൻ അപകടത്തിൽ പെടുകയും ചെയ്തു. ആ അപകടത്തിൽ ഒരു പാസഞ്ചറും ഡോക്ടർ ഫേർസിന്റെ ഒരാളും കൊല്ലപ്പെട്ടു. അന്നേറെ നിരാശയിലായിരുന്നു യഹിയെയും റീക്കയും തങ്ങളുടെ ബേസിലേക്ക് തിരികെ എത്തിയത്. അവരവിടെ എത്തുമ്പോൾ അവരെ പ്രതീക്ഷിച്ച എന്നവണ്ണം ഒരു സി ഡി അവിടെ ഉണ്ടായിരുന്നു. അവരത് പ്ലേ ചെയ്ത് നോക്കി. മറിയത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നതായി ആ സി ഡിയിൽ നിന്ന് വ്യക്തമായിരുന്നു. അത് ചെയ്തത് ഡോക്ടർ ഫേർസ് ആണെന്നും തന്നെ നേരിൽ കിട്ടുവാൻ വേണ്ടിയാണ് ഡോക്ടർ ഫേർസ് അത് ചെയ്തിരിക്കുന്നത് എന്നും യഹിയയ്ക്ക് വ്യക്തമായി. യഹിയെ നേരെ ചെന്നത് മറിയത്തിന്റെ അച്ഛൻ സമീറിനടുത്തേക്കായിരുന്നു. സമീറിനടുക്കൽ യഹിയ കാര്യങ്ങൾ അത്രയും പറഞ്ഞു. ഡോക്ടർ ഫേർസ് തന്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന വിവരം അറിഞ്ഞ് സമീർ വല്ലാതെ അസ്വസ്ഥനായി. യഹിയയെ കൊടുക്കാനുള്ള ഒരു ഇരയായിട്ടായിരുന്നു ഡോക്ടർ ഫേർസ് മറിയത്തിനെ ഉദ്ദേശിച്ചിരുന്നത്. മറിയത്തിന്റെ അച്ഛൻ ഫോഴ്സിനെ ഉപയോഗിച്ച് ഡോക്ടർ ഫേർസിനെതിരെ തിരിയാൻ ആലോചിച്ചെങ്കിലും യഹിയ അത് തടഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ കാഷ്വാലിറ്റിയായി മാർഗം അറിയമായിരിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത്. പിന്നാലെ ഒറ്റയ്ക്ക് ഫേർസിനെ കാണാൻ പോകാൻ യഹിയ തീരുമാനിച്ചിരുന്നു. അതിനു മുമ്പ് അവൻ കുറച്ചു കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഡോക്ടർ ഫേർസിനെ പറ്റിയുള്ള വിവരങ്ങൾ മിസ്റ്റർ എക്സിന് അയച്ചു കൊടുത്തു. മിസ്റ്റർ എക്സിന്റെ സഹായത്തോടെ ഡോക്ടർ ഫേർസ് എവിടെയാണുള്ളത് എന്നവൻ കണ്ടെത്തി. ഡോക്ടർ ഫേർസിന് മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവനൊരു വീഡിയോ ചെയ്തു. താൻ ആരാണെന്നും താൻ എങ്ങനെയാണ് മൂസയെ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായത് എന്നതടക്കം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. താൻ കാരണവും മൂസ കാരണവും ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെയും അവൻ മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആരുമില്ലാത്ത തനിക്ക് മൂസ ഒരു ബ്രദറിനെ പോലെയാണെന്നും എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു എന്നും മൂസയെ വെറുതെവിടണം എന്നും അവൻ അപേക്ഷിച്ചു. പക്ഷേ മൂസ ഫേർസിനെ പോലെയുള്ള ആളുകളുടെ കയ്യിൽപ്പെട്ടാൽ അവനെ മോശം രീതിയിൽ ഉപയോഗിച്ചേക്കാം എന്ന് തോന്നിയ യഹിയ ഫേർസിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു എക്സ്പ്ലോഷൻ സെറ്റപ്പ് തയ്യാറാക്കി. മൂസയെ പൂർണ്ണമായും ഒരു സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാനായിരുന്നു അവന്റെ പദ്ധതി. പിന്നാലെ മൂസ റേക്കൊപ്പം അവിടെ നിന്ന് ഡോക്ടർ ഫേർസ് ഉള്ളിടത്തേക്ക് പോയി. ഡോക്ടർ ഫേർസ് അതിനോടകം മൂസയുടെ ബ്ലൂ പ്രിന്റ് അടക്കം മൂസയെ സ്വന്തമാക്കി മറ്റൊരു ഗ്രൂപ്പിന് വിറ്റ് പണം നേടാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. യാഥാർത്ഥ്യത്തിൽ സമീറിന് വേണ്ടിയായിരുന്നില്ല മൂസയെ സ്വന്തമാക്കാൻ ഡോക്ടർ ഫേർസ് ആഗ്രഹിച്ചതുപോലും. യഹിയ ഒറ്റയ്ക്ക് ഡോക്ടർ ഫേർസിന് മുമ്പിലെത്തി കീഴടങ്ങി. ഇതേ സമയം ആർമി സംഘം യഹിയയുടെ ബേസ് റെയ്ഡ് ചെയ്തിരുന്നു. പക്ഷേ എക്സ്പ്ലോഷൻ നടക്കാൻ പോകുന്നു എന്ന് കണ്ട് അവർ പിന്മാറി. തൊട്ടു പിന്നാലെ എക്സ്പ്ലോഷനിൽ മൂസ പൊട്ടിത്തെറിച്ചില്ലാതാവുകയും ചെയ്തു. ഫേർസ് യഹിയുമായി സംസാരിച്ചു. യഹിയയ്ക്ക് മറ്റുള്ള കുട്ടികൾക്കായി റോൾ മോഡൽ ആവണം എന്നാണ് ആഗ്രഹം എന്ന് കേട്ട ഫേർസ് അതിൽ വല്ലാതെ അപ്സെറ്റായി. തൊട്ടു പിന്നാലെ റോബോട്ട് മൂസ പൊട്ടിത്തെറിച്ചില്ലാതായ വിവരം ഫേർസിനെ തേടി ഫോൺ കോളിലൂടെ എത്തി. ഫേർസ് മറിയത്തിനെ മോചിപ്പിക്കാൻ പറഞ്ഞു. തന്റെ ഓർമ്മയിലാണ് മൂസയുടെ ബ്ലൂ പ്രിന്റ് ഉള്ളതെന്നും മറിയത്തെ മോചിപ്പിച്ചാൽ താനത് വരച്ചു നൽകാം എന്നും വാഗ്ദാനം നൽകിയായിരുന്നു അത്. മറിയത്തിന്റെ അച്ഛനുമായും എതിരിടുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നിയ ഡോക്ടർ ഫേർസ് മറിയത്തെ മോചിപ്പിച്ചു. മറിയം റെയ്ക്കയുടെ കാറിലേക്കെത്തി. ഫേർസ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് മറിയത്തെ രക്ഷപ്പെടുത്താനും കുറച്ചു സമയം സ്വന്തമാക്കാനുമുള്ള യഹിയയുടെ തന്ത്രമായിരുന്നു അത്. കാരണം യഹിയയെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് മിസ്റ്റർ എക്സും ഡാർക്ക് വെബിലെ ഫ്രണ്ട്സും എത്തിച്ചേരുന്നുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് സ്മോക്ക് ഉപയോഗിച്ച് അവിടെ മുഴുവൻ പുക നിറച്ച് ഫേർസിന്റെ ആളുകളെയൊക്കെ അവർ ഉറക്കി വീഴ്ത്തി. പിന്നാലെ കെട്ടിടത്തിലേക്ക് കടന്നു കയറിയ ഡാർക്ക് വെബിലെ മെമ്പേഴ്സ് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയും അവിടെ മുഴുവൻ ബോംബ് സ്ഥാപിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതേ സമയം യഹിയയുടെ പിന്നാലെ ആളുണ്ടെന്നും അവരെന്തൊക്കെയോ പ്രവർത്തിക്കുകയാണ് എന്നും മനസ്സിലാക്കിയ ഡോക്ടർ ഫേർസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ യഹിയയ്ക്ക് ഓടാൻ സാധിക്കുമായിരുന്നില്ല. യഹിയ വേഗത്തിൽ ഭിത്തിയിൽ വരച്ചുകൊണ്ടിരുന്ന ബ്ലൂ പ്രിന്റിന്റെ ഭാഗങ്ങൾ മായച്ച് കളയാൻ ആരംഭിച്ചു. പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ഡോക്ടർ ഫേർസിന്റെ രണ്ടാളുകൾ അവനെ പിന്തുടരുന്നുകൊണ്ട് ഭയന്നവൻ ഒരിടത്ത് ഒളിച്ചിരുന്നു. ആ സമയത്തെ ധൈര്യത്തിൽ അവൻ റെയ്ക്കയ്ക്ക് ഫോൺ വിളിച്ച് അവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെടുകയും മറിയത്തോട് പറയാൻ ഒരു മെസ്സേജ് അവളെ അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സിറ്റുവേഷനാണ് എന്ന് മനസ്സിലായതും യഹിയയുടെ നിർദ്ദേശപ്രകാരം റെയ്ക്ക മറിയത്തെയും കൂട്ടി കാറിൽ അവിടെ നിന്ന് പോയി. പിന്നാലെ കെട്ടിടത്തിൽ എക്സ്പ്ലോഷൻ ആരംഭിച്ചിരുന്നു. അതേ കെട്ടിടത്തിനകത്തായിരുന്നു യഹിയ ഒളിച്ചിരുന്നതും. മറിയത്തെ സുരക്ഷിതമായി ഡ്രോപ്പ് ചെയ്തതും യഹിയയുടെ മെസ്സേജ് റെയ്ക്ക അവൾക്ക് കൈമാറി. അവളോടെ നന്നായി ജീവിക്കാനും അവനവളെ പ്രണയിക്കുന്നു. അവൾ പറഞ്ഞപോലെ സ്വയം ഹീറോ ആകാൻ തനിക്ക് മൂസയുടെ ആവശ്യമില്ലെന്നും മൂസയുടെ സഹായമില്ലാതെയാ താനിപ്പോ അവളെ രക്ഷപ്പെടുത്തിയത് എന്നും പറഞ്ഞുള്ള മെസ്സേജ് ആയിരുന്നു അത്. അത് വായിച്ചതും മറിയം പൊട്ടിക്കരഞ്ഞു. ഒപ്പം അതിൽ ഒരു കാര്യം കൂടി യഹിയെ എഴുതി വെച്ചിരുന്നു. ഒരിക്കലും സാധാരണക്കാർ വെറുതെ ഇരിക്കരുത്. അങ്ങനെ വെറുതെ ഇരുന്നു പോയാൽ കുറ്റങ്ങൾ ചെയ്യുന്നവർ വിചാരിക്കും അവർ ചെയ്യുന്നത് ശരിയാണെന്ന്.
മറിയം അതും കൂട്ടത്തിൽ വായിച്ചു. പിന്നാലെ അവൾ സുരക്ഷിതമായി തന്റെ അച്ഛന്റെ അടുക്കലെത്തി. ഇതേ സമയം തന്റെ മകനുമൊത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഡോക്ടർ ഫേർസ് അയാൾ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതേ സമയം മിസ്റ്റർ എക്സ് എക്സ്പ്ലോഷൻ നടന്ന കെട്ടിടത്തിനകത്ത് വന്ന് തിരയുകയായിരുന്നു. ഭാഗ്യവശാൽ ചെറിയ പരിക്കുകളോടെ ജീവനോടെയുള്ള യഹിയയെ മിസ്റ്റർ എക്സിനെ കണ്ടുകിട്ടി. മിസ്റ്റർ എക്സ് യഹിയയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ ആരംഭിച്ചു. ഈ സമയം മറ്റൊരിടത്ത് മൂസ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട് യഹിയയുടെ സ്ഥലത്ത് മിസ്റ്റീരിയസ് ആയ ഒരു മനുഷ്യനെത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. മൂസയുടെ കോർ മെഷീൻ പാർട്ട് തിരച്ചിലിനൊടുവിൽ അയാൾ കണ്ടെടുത്തു. ആ ദൃശ്യത്തോടെ രണ്ടാം ഭാഗത്തിനൊരു സ്റ്റാർട്ടിംഗ് ഇട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.